ഇന്ന് 41,971 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 148,546 പേരെ പരിശോധിച്ചു. 64 പേർ മരണമടഞ്ഞിട്ടുണ്ട്. 417 പരിശോധിച്ചു. 64 പേർ മരണമടഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് 41,971 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രി തത്സമയം ആ ഇടപെടൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും മറ്റും അതിനെ പ്രശംസിക്കുകയും ചെയ്തു. രണ്ടാം തരംഗത്തിൽ നാം കൂടുതൽ വെല്ലുവിളിയാണ് നേരിടുന്നത്. തീവ്ര വ്യാപന സ്വഭാവമുള്ള വൈറസാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. ആദ്യഘട്ടത്തിൽ എന്ന പോലെ നിർണായകമായ പങ്കുവഹിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുമായി ഇന്ന് ആശയവിനിമയം നടത്തി. ജനങ്ങളെ അണിനിരത്തിയും സർക്കാരുമായി കൈകോർത്തും ശക്തമായ പ്രതിരോധം തീർക്കുന്നതിന് എല്ലാ കഴിവും ഉപയോഗിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഒന്നാം ഘട്ടത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയവരും അതിന് നേതൃത്വം നൽകിയവരുമായ കുറച്ച് പേർ ഇപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായി തുടരുന്നുണ്ട്. അവരുടെ അനുഭവ പരിജ്ഞാനം കൂടി ഉപയോഗപ്പെടുത്തി പ്രതിരോധ പ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങണം എന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ പ്രതിരോധത്തിന് സഹായകരമായി ചില ഘടകങ്ങളുണ്ട് എന്നത് ആശ്വാസകരമാണ്. ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, സർക്കാർ ഉദ്യോഗസ്ഥർ, 60 വയസ്സിന് മുകളിലുള്ളവർ എന്നിവർക്ക് വാക്സിൻ നൽകാൻ കഴിഞ്ഞു. അതൊരു അനുകൂല സാഹചര്യമാണ്. 45 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷനും ആരംഭിച്ചിരിക്കുന്നു. വാക്സിൻ എടുത്തു എന്നതുകൊണ്ട് മാത്രം ജാഗ്രത കുറക്കാനാവില്ല. കോവിഡിൻ്റെ തീവ്ര വ്യാപനം തടയുക, രോഗബാധിതർക്ക് നല്ല ചികിത്സാ സൗകര്യം ഉറപ്പാക്കുക, അതോടൊപ്പം എല്ലാവർക്കും വാക്സിൻ നൽകുക, ഇതാണ് സർക്കാരിൻ്റെ നയവും അടിയന്തര കടമയും. വലിയ തോതിൽ രോഗവ്യാപനമുള്ള ചില ജില്ലകളും പ്രദേശങ്ങളുമുണ്ട്. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെ കൂടുതലാണ്. ഒരു ഘട്ടത്തിൽ TPR ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 28% വരെ ഉയർന്നിരുന്നു. അതിൽ അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും ആശ്വസിക്കാവുന്ന നിലയിലേക്ക് നാം എത്തിയിട്ടില്ല. TPR കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെയുള്ള ഇടപെടലുണ്ടാവണം. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ
ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് കാണുന്നുണ്ട്. വേണ്ടത്ര CFL TCകളോ CLTCകളോ വീടുകളിൽ ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തവർക്കുള്ള കേന്ദ്രങ്ങളോ, ആ കേന്ദ്രങ്ങളെ DCCകൾ എന്നാണ് പറയുന്നത്, ഇല്ലാത്ത തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം കുറവുകൾ അടിയന്തരമായി പരിഹരിക്കണം. കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ തുറക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ ഉടനെ കണ്ടെത്തി മുന്നൊരുക്കങ്ങൾ നടത്തണം. കോവിഡ് വ്യാപന ഘട്ടമായതുകൊണ്ട് അത്തരം ഒരുക്കങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ആവശ്യം വന്നാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചികിത്സാ കേന്ദ്രങ്ങൾ തുറക്കാൻ കഴിയണം. ഇതിൻ്റെ ഭാഗമായി ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ശുചീകരണ പ്രവർത്തകരെയും കണ്ടെത്തണം. ആദ്യഘട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് വാർഡ് തല സമിതികളായിരുന്നു. ഈ ഘട്ടത്തിൽ പലയിടത്തും വാർഡ് തല സമിതികൾ സജീവമല്ല. വാർഡ് തല സമിതികൾ ഇപ്പോഴും വന്നിട്ടില്ലാത്ത ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമുണ്ട്. അലംഭാവം വെടിഞ്ഞ് മുഴുവൻ വാർഡുകളിലും സമിതികൾ രൂപീകരിക്കണം. വാർഡ് തല സമിതികൾ അവരുടെ വാർഡിലെ വീടുകൾ സന്ദർശിച്ച് പൊതുവായ വിലയിരുത്തൽ നടത്തേണ്ടത് അനിവാര്യമാണ്. വ്യാപനത്തിൻ്റെ ശരിയായ നില മനസ്സിലാക്കി പഞ്ചായത്ത് തലത്തിലോ മുനിസിപ്പാൽ കോർപ്പറേഷൻ തലത്തിലോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് റിപ്പോർട്ട് ചെയ്യണം. ചില കാര്യങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെയോ ഇടപെടലോ സഹായമോ ആവശ്യമായിരിക്കും. അത്തരം കാര്യങ്ങൾ അവരെ അറിയിക്കണം. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരെ നിരന്തരം നിരീക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ ആരോഗ്യനില കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ മരണനിരക്കും കുറക്കാൻ കഴിയും. ബോധവൽക്കരണവും പ്രധാനമാണ്. ഓരോ കുടുംബവും ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം വാർഡ് തല സമിതികൾ ഏറ്റെടുക്കണം. സമൂഹ മാധ്യമ കൂട്ടായ്മ വഴി ഇത് വളരെ ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയും. രോഗം ബാധിച്ചവർക്ക് വൈദ്യസഹായം എപ്പോൾ വേണം, ആശുപത്രി സേവനം എപ്പോൾ വേണം എന്നീ കാര്യങ്ങളിൽ വാർഡ് തല സമിതികൾക്ക് വ്യക്തമായ ധാരണ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് സേവനം ഉറപ്പാക്കണം. ലഭ്യമാകുന്ന ആംബുലൻസിൻ്റെ പട്ടിക തയ്യാറാക്കണം. ആംബുലൻസ് തികയുന്നില്ലെങ്കിൽ പകരം ഉപയോഗിക്കാവുന്ന വാഹനങ്ങളുടെ പട്ടികയും ഉണ്ടാകണം. അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ലിസ്റ്റ് കരുതി വെക്കണം.
ഓരോ വാർഡിലും ആവശ്യത്തിന് മരുന്ന് ഉറപ്പാക്കണം. കിട്ടാത്ത മരുന്നുകൾ മറ്റിടങ്ങളിൽ നിന്നെത്തിക്കണം. മെഡിക്കൽ ഉപകരണങ്ങളുടെ ലഭ്യത ആവശ്യത്തിനുണ്ടോ എന്ന് പരിശോധിക്കണം. ഉപകരണങ്ങൾക്ക് അമിത വില ഈടാക്കുന്ന പ്രശ്നം ചിലയിടത്ത് ഉയർന്നിട്ടുണ്ട്. ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ ശ്രദ്ധയിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം. പൾസ് ഓക്സിമീറ്റർ, മാസ്ക് എന്നിവയ്ക്ക് അമിത വില ഈടാക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡുതല സമിതികൾക്ക് ആവശ്യമായ സഹായം അപ്പോൾ ലഭ്യമാക്കണം. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്കൊഴിവാക്കുന്നതിനും വാർഡ് സമിതികൾക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയും. ശവശരീരം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മറവ് ചെയ്യാനോ സംസ്കരിക്കാനോ ഉള്ള സഹായം വാർഡുതല സമിതി നൽകണം. മുൻപ് പൾസ് ഓക്സിമീറ്ററുകൾ ശേഖരിച്ച് അതിൻ്റെ ഒരു പൂളുണ്ടാക്കാൻ, നേരത്തെ വാങ്ങിയ പൾസ് ഓക്സിമീറ്ററും ചിലരുടെ കയ്യിലുണ്ടാവും, അതൊക്കെ ശേഖരിച്ച് ഒരു പൂളുണ്ടാക്കാനും വാർഡുതല സമിതികൾ നേതൃത്വം നൽകണം. അനാവശ്യ ഭീതി പരത്തുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ ജില്ലാ ഭരണ സംവിധാനത്തെയോ അറിയിക്കണം. വാർഡുതല സമിതി അംഗങ്ങളെ കോവിഡ് പ്രതിരോധത്തിൻ്റെ മുൻനിര പ്രവർത്തകരായാണ് കാണുന്നത്. 18-45 പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകുമ്പോൾ ഇവർക്ക് മുൻഗണനയുണ്ടാവും. കാരണം രോഗികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവരാണ് വാർഡ് സമിതി അംഗങ്ങൾ. അവർ സ്വയം മുൻകരുതൽ സ്വീകരിക്കുകയും വേണം. പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലും സന്നദ്ധ സേന രൂപീകരിക്കണം. സന്നദ്ധ പ്രവർത്തകർ, മെഡിക്കൽ രംഗത്തുള്ളവർ, പാരാമെഡിക്കൽ രംഗത്തുള്ളവർ എന്നിവരുടെ പട്ടിക ആദ്യമേ തയ്യാറാക്കണം. വയോജനങ്ങളുടെ എണ്ണം കേരളത്തിൽ താരതമ്യേന കൂടുതലാണ്. പലരും മറ്റ് വിവിധ രോഗങ്ങൾ ഉള്ളവരുമാണ്. അതുപോലെ അശരണരും കിടപ്പ് രോഗികളുമുണ്ട്. ഇവരുടെ പട്ടിക വാർഡുതല സമിതി തയ്യാറാക്കണം. ഇവർക്ക് വൈദ്യസഹായം ഉറപ്പാക്കണം. ഭിന്നശേഷിക്കാരുടെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. പ്രാദേശിക സ്ഥാപന തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാനും ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് ചികിത്സ ലഭ്യമാകുന്ന കേന്ദ്രങ്ങളെപ്പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും കൺട്രോൾ റൂമിലുണ്ടാകണം. ഇതിൻ്റെ ഭാഗമായി മെഡിക്കൽ ടീമിനെയും സജ്ജമാക്കാനാവണം. സാധിക്കുമെങ്കിൽ ഒന്നിലധികം മെഡിക്കൽ ടീം രൂപീകരിക്കണം. സർക്കാരും പ്രൈവറ്റ് മേഖലയിലും ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ
അത് തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിലുള്ള മെഡിക്കൽ ടീമിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക എന്നതാണ് പ്രധാനം. അങ്ങനെയായാൽ ഒരുപാട് പേരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്ത് ഒരാൾക്കും ഭക്ഷണമോ ചികിത്സയോ കിട്ടാതെ വരരുത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മരുന്നും ആവശ്യവസ്തുക്കളും ആവശ്യമുള്ളവർ ഒട്ടേറെയുണ്ട്. അവർക്ക് അത് എത്തിച്ചു കൊടുക്കണം. പട്ടിണി കിടക്കാൻ ഇടവരുന്നവരുടെ പട്ടിക വാർഡ് സമിതികൾ തയ്യാറാക്കണം. ഏതെങ്കിലും യാചകർ ചില പ്രദേശങ്ങളിലുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ഉറപ്പാക്കണം. എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുന്ന സമീപനം സ്വീകരിക്കണം. പട്ടണങ്ങളിലും മറ്റും വീടുകളിലല്ലാതെ കഴിയുന്ന ഒട്ടേറെ പേരുണ്ട്. അത്തരം ആളുകൾക്ക് ഭക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടാക്കണം. ജനകീയ ഹോട്ടൽ ഉള്ളിടത്ത് അതുവഴി ഭക്ഷണം നൽകാനാവും. ഇല്ലാത്ത പ്രദേശങ്ങളുണ്ടാവും. അവിടങ്ങളിൽ നേരത്തെ നമ്മൾ ആരംഭിച്ചതുപോലെ സമൂഹ അടുക്കള ആരംഭിക്കാനുമാവണം. ആദിവാസി മേഖലയിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം. അതിഥി തൊഴിലാളികൾക്കിടയിൽ രോഗവ്യാപന സാധ്യത കൂടുതലാണ്. അവിടെ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. പരിശോധനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരെയും അനുവദിക്കരുത്. പോസിറ്റീവായവരെ മറ്റുള്ളവരുടെ സുരക്ഷ കരുതി മാറ്റിപ്പാർപ്പിക്കുക തന്നെ വേണം. നിർമ്മാണ പ്രവർത്തനം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ നിർമ്മാണ സൈറ്റിൽ തന്നെ താമസിക്കുന്ന സ്ഥിതി ഉണ്ടാവണം. അതല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്ന് വാഹനത്തിൽ കൊണ്ടുവരുന്നു. ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് വാഹനത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു. അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ നിർമ്മാണ പ്രവർത്തനം നടത്താവുന്നതാണ്. ഇക്കാര്യത്തിൽ തൊഴിൽ വകുപ്പാണ് ആവശ്യമായ മേൽനോട്ടം വഹിക്കുക. ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തദ്ദേശ ഭരണ സമിതി തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണുള്ളത്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ ഭക്ഷ്യകാര്യത്തിൽ നടപടികൾ സ്വീകരിക്കണം. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും രോഗികളുടെ ആവശ്യത്തിന് ഒരു ഗതാഗത പ്ലാൻ ഉണ്ടാവണം. അതിൽ ആംബുലൻസ് മാത്രം പോരാ, മറ്റ് വാഹനങ്ങളും ഉപയോഗിക്കാൻ കഴിയണം. ഒരു പഞ്ചായത്തിൽ 5 വാഹനം, നഗരസഭയിൽ 10 വാഹനം ഈ രീതിയിൽ ഉണ്ടാകേണ്ടതാണ്.
അതേപോലെ തന്നെ ഓക്സിജൻ അളവ് നോക്കൽ പ്രധാനമാണ്. ഇപ്പോൾ വാർഡുതല സമിതികളുടെ കയ്യിൽ പൾസ് ഓക്സിമീറ്റർ കരുതണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വാർഡുതല സമിതിയുടെ കയ്യിൽ 5 ഓക്സിമീറ്ററെങ്കിലും ഉണ്ടാകണമെന്നാണ് കണ്ടിട്ടുള്ളത്. പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ ഒരു കോർ ടീം വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് നഗരസഭ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ടീം ഉണ്ടാവുക. ആ ടീമിൽ പഞ്ചായത്ത് സെക്രട്ടറി, ആരോഗ്യസമിതി ചെയർമാൻ, പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി, സെക്ടർ മജിസ്ട്രേറ്റ്, മെഡിക്കൽ ഓഫീസർ ഇവരെല്ലാം ഉണ്ടാകണം. അത്യാവശ്യം വേണ്ടവരെ ആരെങ്കിലും കൂടുതലായി ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. കോവിഡ് പ്രതിരോധത്തോടൊപ്പം മഴക്കാലപൂർവ്വ ശുചീകരണത്തിലും തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റുകൾ ശുചിയാക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ അടിയന്തരമായി എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്താൽ എല്ലാം ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. അതിനുള്ള ശക്തി അവർക്കുണ്ട്. ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും ലഭിക്കും. ഒരു വ്യക്തിക്ക് കോവിഡ് രോഗബാധയുണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് രോഗിയും ആരോഗ്യ സംവിധാനവും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായ രീതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യുന്നത് സ്വകാര്യ ലേബലായാലും സർക്കാർ ലേബലായാലും ടെസ്റ്റ് റിസൾട്ടുകൾ അതാത് ജില്ലകളിലെ DPMSU കളിലേക്ക് അയക്കുകയാണ് വേണ്ടത്. അവിടെ റിസൾട്ടുകൾ എത്തിയാൽ ഉടനെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന് കൈമാറും. അതിനിടയിൽ SMS ആയിട്ട് റിസൾട്ട് ടെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് അയക്കും. അത് റിസൾട്ട് അറിയിക്കാനുള്ള മൊബൈൽ ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. രോഗം പോസിറ്റീവായ വ്യക്തിയെ RRT നേരിട്ട് ബന്ധപ്പെടും. വിവരം രോഗബാധിതനെ അറിയിക്കും. ഇങ്ങനെ അറിയിക്കുന്നയാളായിരിക്കും ആരോഗ്യ സംവിധാനവുമായി അദ്ദേഹത്തെ ബന്ധിപ്പിക്കുന്ന കോൺടാക്റ്റ് പോയിൻ്റ്. ഈ ഉദ്യോഗസ്ഥൻ രോഗിയുടെ മറ്റ് രോഗാവസ്ഥകളെക്കുറിച്ചും വീട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അന്വേഷിക്കും. രോഗലക്ഷണങ്ങൾ തീരെ ഇല്ലാത്തവരെയും നേരിയ രോഗലക്ഷണങ്ങൾ മാത്രം ഉള്ളവരെയും വീടുകളിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും.
വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കാൻ പ്രയാസമുള്ളവർ അവരുടെ പ്രദേശത്തെ വാർഡുതല സമിതിയുമായി ബന്ധപ്പെടണം. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സജ്ജീകരിച്ച ഡൊമിസിലറി കെയർ സെൻ്ററുകൾ അവർക്ക് വേണ്ടി ലഭ്യമാക്കും. ഈ ഡൊമിസിലറി കെയർ സെൻ്ററുകളെ ഇനി അങ്ങോട്ട് ഇക്കാര്യത്തിന് DCCകൾ എന്ന് വിളിക്കാമെന്നാണ് തോന്നുന്നത്. രോഗബാധിതനാകുന്ന വ്യക്തിയുടെ വീടുകളിലെ മറ്റംഗങ്ങളും സാധാരണഗതിയിൽ പ്രൈമറി കോണ്ടാക്റ്റിൽ വരുന്നവരായിരിക്കും. ഈ ഘട്ടത്തിൽ അവർക്കാവശ്യമായ ഭക്ഷണം, മരുന്നുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് വാർഡ് ഹെൽത്ത് സമിതികളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് രോഗികളാകുന്ന എല്ലാവരും തന്നെ അവരുടെ വാർഡ് ഹെൽത്ത് സമിതികളുടെ ചെയർപേഴ്സണായ വാർഡ് മെമ്പറുടെ നമ്പർ കയ്യിൽ കരുതണം. ഇത് വളരെ പ്രധാനമാണ്. ആ വാർഡ് മെമ്പറുടെ നമ്പർ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത്. വീടുകളിൽ കഴിയുന്നവർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലോ പൾസ് ഓക്സിമീറ്ററിൽ ഓക്സിജൻ നില കുറയുന്ന സാഹചര്യത്തിലോ അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഉടനടി ചെയ്യേണ്ടത് റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ കോണ്ടാക്ട് പേഴ്സണെ ആ വിവരം അറിയിക്കുക എന്നതാണ്. RRT ആ വിവരം ജില്ലാ കൺട്രോൾ യൂണിറ്റ് ഷിഫ്റ്റിംഗ് ടീമിന് നിർദ്ദേശം നൽകുകയും ചെയ്യും. രോഗാവസ്ഥയുടെ സ്വഭാവത്തിനനുസരിച്ച് ഈ ഷിഫ്റ്റിംഗ് ടീം രോഗിയെ CFLTCയിലേക്കോ CSLTCയിലേക്കോ കോവിഡ് കെയർ ഹോസ്പിറ്റലുകളിലേക്കോ ആവശ്യമാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ മാറ്റുന്നതായിരിക്കും. ഇതിനായി ആംബുലൻസുകൾ എല്ലായിടത്തും വിന്യസിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പഞ്ചായത്തുകളുടെ കീഴിലുള്ള ആംബുലൻസുകൾ, മറ്റു വാഹനങ്ങൾ ഈ കേന്ദ്രീകൃത പൂളിൽ ഉൾപ്പെടുത്തി മെഡിക്കൽ ഷിഫ്റ്റിംഗ് സമ്പ്രദായത്തെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരിടത്ത് ആംബുലൻസ് ആവശ്യത്തിനുണ്ടാവില്ല. അപ്പോൾ പകരം ആംബുലൻസായി ഉപയോഗിക്കാവുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് തിട്ടപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ പഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലത്തിലും നിശ്ചിത എണ്ണം അത്തരം വാഹനങ്ങൾ കൂടി ഉണ്ടാവണം. ഒരടിയന്തര ഘട്ടം വന്നാൽ ഷിഫ്റ്റ് ചെയ്യാൻ വാഹനമില്ല എന്നീ അവസ്ഥ ഒഴിവാക്കുന്നതിനാണിത്. അപ്പോൾ ഇവരുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഷിഫ്റ്റിംഗ് നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ വാർഡ് സമിതിയും സാധ്യമെങ്കിൽ ആരോഗ്യ സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകണം. കോർപ്പറേഷൻ മുനിസിപ്പാൽ മേഖലകളിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന
വയോമിത്ര മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റുകളുടെ സേവനവും ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നിലവിൽ 106 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. രോഗികളെ ആശുപത്രികളിലേക്ക് മാറ്റുമ്പോൾ ഏതാശുപത്രിയിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശം ജില്ലാ കൺട്രോൾ സെൻ്റർ നൽകുകയാണ് ചെയ്യുക. എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെയും ICU, വെന്റിലേറ്റർ, ബെഡുകൾ, ഓക്സിജൻ തുടങ്ങിയവയുടെ ലഭ്യത, രോഗികളുടെ എണ്ണം, ഇത്തരം കാര്യങ്ങളെല്ലാം നിർബന്ധമായും ജില്ലാ കൺട്രോൾ സെൻ്ററുകളിൽ നിരന്തരമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും രോഗിയെ ഏതാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുന്നത്. ഓരോ പഞ്ചായത്തിലും കോവിഡ് കോൾ സെൻ്ററുകൾ രൂപീകരിച്ച് ഉടനടി പ്രവർത്തനം ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിലും നഗരസഭാ തലത്തിലും ഈ കോൾ സെൻ്ററുകൾ അതാത് ജില്ലകളിലെ കൺട്രോൾ സെൻ്ററുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. ആ ഏകോപനം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ജില്ലാ കളക്ടർമാർക്കാണ്. വീടുകളിൽ കഴിയുന്നവർക്ക് കോവിഡ് ഉൾപ്പെടെയുള്ള ഏത് രോഗബാധയാണെങ്കിലും ഈ സഞ്ജീവനി വഴി ടെലിമെഡിസിൻ സേവനം നേടാൻ കഴിയും. ആശുപത്രികളിലേക്ക് പോകുന്നതിന് പകരം കഴിയാവുന്നത്ര ഈ സേവനം ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ബെഡുകൾ, ICU ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഓക്സിജൻ ബെഡുകൾ തുടങ്ങിയവ കോവിഡ് രോഗികളുടെയും കോവിഡേതര രോഗികളുടെയും ചികിത്സക്കായി ഉപയോഗിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും ഓരോ 4 മണിക്കൂർ കൂടുന്തോറും നിർബന്ധമായും ജില്ലാ കൺട്രോൾ സെൻ്ററിൽ റിപ്പോർട്ട് നൽകണം. ഇതിൽ വീഴ്ച വരുത്തുന്നത് സർക്കാർ ഓഡിറ്റിംഗിൻ്റെ ഭാഗമായി കണ്ടെത്തിയാൽ കേരള എപ്പിഡമിക് ഡിസീസസ് ആക്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്നിവയനുസരിച്ച് കർശനമായ നിയമനടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. സ്വകാര്യ ക്ലിനിക്കുകളിൽ ചിലതെല്ലാം കോവിഡ് പ്രോട്ടോക്കോളുകൾ ശരിയായ രീതിയിൽ പാലിക്കാതെ പ്രവർത്തിക്കുന്നുവെന്ന പരാതി വരുന്നുണ്ട്. കോവിഡ് ടെസ്റ്റിന് ആവശ്യമായ സ്വാബുകൾ ശേഖരിക്കുന്നത് ആ കാര്യത്തിലും തിരക്കുകൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ വീഴ്ചയുണ്ടാകരുത്. അത്തരത്തിലുള്ള പ്രവണതകളെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. കർശനമായ നിയമ നടപടികൾ അത്തരം സ്ഥാപനങ്ങൾ നേരിടേണ്ടി വരും. ആവശ്യമായ ഡോക്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകേണ്ടത് അടിയന്തരമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഹൗസ് സർജൻസി കഴിഞ്ഞ് ഇറങ്ങിയവരിൽ നോൺ അക്കാഡമിക് JR ചുമതലയേൽക്കാൻ നിർദ്ദേശം ലഭിച്ചവർ എത്രയും പെട്ടെന്ന്
അത് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരെ നിയമിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജുകൾ ആ ഒഴിവുകൾ നികത്തണം. ഉപയോഗിച്ച മാസ്കുകൾ വലിച്ചെറിയുന്നത് വ്യാപകമായി കാണുന്നു. ഇത് രോഗപകർച്ചയ്ക്ക് പുറമെ മാലിന്യ പ്രശ്നവും ഉണ്ടാക്കും. മാസ്കുകൾ ഉപയോഗത്തിന് ശേഷം നശിപ്പിക്കാൻ ശ്രദ്ധിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിഷും ചേർന്ന് ശ്രവണ പരിമിതിയുള്ളവർക്കായി ഹെൽപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. വീഡിയോ കോൾ വഴിയാണ് ഈ ഹെൽപ്പ് ലൈൻ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള സഹായവും ഈ ഹെൽപ്പ് ലൈനിൽ ലഭ്യമാണ്. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോക്ക്ഡൗൺ നടപ്പാക്കാൻ പോലീസ് കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇത് തുടരും. അടിയന്തര ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് പോലീസ് നൽകുന്ന പാസിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ സംവിധാനം ഇപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. വളരെ അത്യാവശ്യമുള്ളവർ മാത്രമേ ഓൺലൈൻ പാസിന് അപേക്ഷിക്കാവൂ. pass.besafe.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ പാസിന് അപേക്ഷിക്കാം. അവശ്യ സർവീസ് വിഭാഗത്തിലെ തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവർക്കും വീട്ടുജോലിക്കാർ, തൊഴിലാളികൾ എന്നിവർക്കുമാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഇവർക്ക് വേണ്ടി ഇവരുടെ തൊഴിൽദായകർക്കും അപേക്ഷിക്കാം. യാത്രാനുമതി കിട്ടിയാൽ ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പാസ് ഡൗൺലോഡ് ചെയ്യാം. ജില്ല വിട്ട് യാത്ര ചെയ്യുന്നത് പൊതുവെ നിരുത്സാഹപ്പെടുത്താനാണ് തീരുമാനം. അടുത്ത ബന്ധുവിൻ്റെ മരണം, വിവാഹം, വളരെ അടുത്ത ബന്ധുവായ രോഗിയെ സന്ദർശിക്കൽ, ഒരു രോഗിയെ ചികിത്സാവിശ്യാർത്ഥം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകൽ മുതലായ കാര്യങ്ങൾക്ക് മാത്രമേ ജില്ല വിട്ട് യാത്ര അനുവദിക്കൂ. പോലീസ് പാസിനോടൊപ്പം തിരിച്ചറിയൽ കാർഡ് കൂടി കരുതേണ്ടതാണ്. വാക്സിനേഷന് പോകുന്നവർക്കും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനായി തൊട്ടടുത്തുള്ള കടകളിൽ പോകുന്നവർക്കും സത്യവാങ്മൂലം മതി. അതിൻ്റെ മാതൃകയും ഈ വെബ്സൈറ്റിൽ ലഭിക്കും. ഈ മാതൃകയിൽ വെള്ളപ്പേപ്പറിൽ സത്യവാങ്മൂലം തയ്യാറാക്കിയാലും മതിയാകും. ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടൊരു കാര്യം, വാക്സിൻ കേന്ദ്രങ്ങളിൽ ജനം കൂട്ടം കൂടാൻ പാടില്ല എന്നാണ്. നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടപടിയെടുക്കുന്നതാണ്. മരുന്ന് കടകൾ, പലവ്യഞ്ജന കടകൾ എന്നിവിടങ്ങളിലെ തിരക്ക് ഒഴിവാക്കാനും സാമൂഹ്യ അകലം പാലിക്കാനും നടപടി സ്വീകരിക്കണം. ഇതിലെല്ലാം ഹോം ഡെലിവറി സംവിധാനം ശക്തിപ്പെടുത്താനാവണം.
വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രമേ ജനങ്ങൾ പുറത്തിറങ്ങാവൂ എന്നാണ് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇക്കാര്യത്തിൽ എല്ലാവരും പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 21,534 ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹിക അകലം പാലിക്കാത്തതിന് 13,030 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 76,18,100 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് മരുന്നും മറ്റ് അവശ്യ ഉപകരണങ്ങളും വിദേശ രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലെത്തുന്ന വസ്തുക്കൾക്ക് ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കും. കോവിഡ് ചികിത്സക്കും പ്രതിരോധത്തിനും ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും സമാഹരിക്കാനുള്ള ശ്രമം നോർക്ക റൂട്ട്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഉദ്യമത്തിൽ പങ്കുചേരണമെന്ന് മുഴുവൻ പ്രവാസി സഹോദരങ്ങളോടും പ്രവാസി സംഘടനകളോടും അഭ്യർത്ഥിക്കുകയാണ്. പല പ്രദേശങ്ങളിൽ നിന്നും നമ്മെ സഹായിക്കാൻ നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള കോവിഡുമായി ബന്ധപ്പെട്ട സഹായങ്ങളുടെ ഏകോപന ആവശ്യത്തിന് 3 IAS ഉദ്യോഗസ്ഥർ അടങ്ങിയ സ്പെഷ്യൽ സെൽ പ്രവർത്തിക്കും. സ്വയമേവ തന്നെ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നവരുണ്ട്, ചിലരെ അങ്ങോട്ട് ബന്ധപ്പെടേണ്ടതുണ്ടാവും. ഇവിടെ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ അവരെ അറിയിക്കാനാവണം. അതിനൊക്കെയാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ഇളങ്കോവൻ്റെ നേതൃത്വത്തിലുള്ള സെൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിനാണ് നോർക്കയുടെ കൂടി ചുമതലയുള്ളത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഈ ആളുകൾക്ക് ബന്ധപ്പെടുന്നതിന് സഹായകമായി ഈ 3 പേരുടെയും ഫോൺ നമ്പറുകൾ നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9446001265. അതേപോലെ തന്നെ 24 മണിക്കൂർ ഹെൽപ്പ് ലൈൻ ഉണ്ടാവും. ആ ഹെൽപ്പ് ലൈനിൻ്റെ നമ്പർ 833-01-1259. ഈ സെല്ലിലുള്ള മറ്റ് 2 IASകാർ, ഒന്ന് കാർത്തികേയൻ 944-7-7-1-1921. അടുത്തത് കൃഷ്ണതേജ 9-8-6-1-1-1.
ഏത് ആവശ്യത്തിനും ഏത് സംശയ ദൂരീകരണത്തിനും ഇവരിൽ ആരെയും വിളിക്കാവുന്നതാണ്. തുറ നടപടികളും ഉണ്ടാകും. അതോടൊപ്പം ഇതിൽ കാണേണ്ടത് കോവിഡുമായി ബന്ധപ്പെട്ട സഹായങ്ങളുടെ ഏകോപനത്തിലാണ് ഈ സമിതി. അപ്പോൾ ഏതാവശ്യത്തിനെന്ന് പറഞ്ഞപ്പോൾ ആ ആവശ്യത്തിനാണ് ഇവരെ ബന്ധപ്പെടാൻ തയ്യാറാകേണ്ടത്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം വലിയ തോതിൽ പ്രവഹിക്കുകയാണ്. അതിലെ കോവിഡ് പ്രതിരോധത്തിന് ആരോഗ്യ മേഖലയിൽ യന്ത്രോപകരണങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി 7 കോടി രൂപ നൽകുമെന്ന് വാൾട്ട് ഡിസ്നി ഇന്ത്യ, സ്റ്റാർ ഇന്ത്യ എന്നിവയ്ക്ക് വേണ്ടി പ്രസിഡൻ്റ് ശ്രീ കെ മാധവൻ നേരിട്ട് അറിയിക്കുകയുണ്ടായി. ഇതിൽ ഏതൊക്കെ സാധനങ്ങളാണ്, ഉപകരണങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നറിയിച്ചാൽ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ശ്രീ ഇളങ്കോവൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുക. അതേപോലെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. കലയപുരം CSI ഹോസ്പിറ്റൽ നവീകരിച്ച് കോവിഡ് സെൻ്ററായി പ്രവർത്തിക്കുന്നതിന് CSI കൊല്ലം കൊട്ടാരക്കര രൂപത ബിഷപ്പ് ഉമ്മൻ ജോർജ് സമ്മതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് 25 ലക്ഷം രൂപ അനുവദിച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ആലുവ ജില്ലാ ആശുപത്രിയിൽ 60 ICU കിടക്കകൾ വാങ്ങാൻ ഫെഡറൽ ബാങ്ക് 3 കോടി 50 ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 10,44,722 രൂപ. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. കുന്നരു സർവീസ് സഹകരണ ബാങ്ക് 7,56,096 രൂപ. ചേർത്തല ഗവൺമെൻറ് സർവൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5 ലക്ഷം രൂപ. പേരാമ്പ്ര റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് 6 ലക്ഷം. ഏഴോം സർവീസ് സഹകരണ ബാങ്ക് 6 ലക്ഷം. പനമരം ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. കലവൂർ സർവീസ് സഹകരണ ബാങ്ക് 3 ലക്ഷം. May 31 വിരമിക്കുന്ന ശ്രീകണ്ഠാപുരം SES കോളേജിലെ ഫിസിക്സ് വിഭാഗം അധ്യാപിക ഷീല എം ജോസഫ് 1,10,000 രൂപ. COA സംസ്ഥാന പ്രസിഡൻറ്റും കേരള വിഷൻ സ്ഥാപക ചെയർമാനുമായിരുന്ന NH അൻവറിൻ്റെ ഓർമ്മദിനത്തിൽ COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും സംയുക്തമായി 1 ലക്ഷം രൂപ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് R. മഞ്ജുള 1 ലക്ഷം രൂപ. ഏഴോത്തെ ഈച്ച ബാലകൃഷ്ണനും കുടുംബവും 1 ലക്ഷം രൂപ. VM ഉണ്ണികൃഷ്ണൻ പയ്യന്നൂർ കോറോ 1 ലക്ഷം രൂപ.
ആലപ്പുഴ മൈക്കരളി ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 52,000 രൂപ. അരിക്കുഴ ഗവൺമെൻറ് ഹൈസ്കൂൾ ടീച്ചർ നെക്സി ജോസഫ് 59,829 രൂപ. വയനാട് കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ 50,000 രൂപ. കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് യൂണിയൻ CITU 50,000 രൂപ. ലീല കോട്ടായി ചോറോട് 50,000 രൂപ. റിട്ടയേർഡ് അഡ്വക്കേറ്റ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എസ് 50,000 രൂപ. അരുവിക്കര കടമ്പനാട് ഗവൺമെൻറ് LP സ്കൂൾ അധ്യാപകർ 50,000 രൂപ. പിലാത്തറയിലെ പി ലീന ടീച്ചർ 50,000 രൂപ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആദ്യഗഡു 50,000. DAKF പാലക്കാട് ജില്ലാ കമ്മിറ്റി 40,000. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശിശുപാലൻ 30,000. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU മുൻ ജനറൽ സെക്രട്ടറി ജെ ശശാങ്കൻ 25,461 രൂപ. കരമന ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് 25,001. ഗവൺമെൻറ് ഫാം വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി AA ഹക്കീം 25,000 ആദ്യഗഡു. കേരള NGO യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം ലേഖ 25,000. ഗുരുബ്രഹ്മ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കുഴൂർ 25,000. പട്ടണക്കാട് മാപ്പിളത്തറ വീട്ടിൽ തങ്കമ്മ തൊഴിലുറപ്പ് കൂലിയിൽ നിന്ന് മിച്ചം വെച്ച് 25,000. വടക്കാഞ്ചേരി കമ്മന്തറ മദർ തെരേസ സ്കൂളിലെ വിദ്യാർത്ഥിനി തന്മയും സഹോദരി തനിഷയും ചേർന്ന് 12,000. തിരുവനന്തപുരം പവർ ഹൗസ് സബ്സ്റ്റേഷനിൽ നിന്നും അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി വിരമിച്ച പ്രദീപ് കുമാർ 10,000. ചേലക്കര പഞ്ചായത്തിലെ ഓട്ടുപാറക്കൽ വീട്ടിൽ ശങ്കരനാരായണൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഒഴിവാക്കി കുടുംബം 10,000 രൂപ. കോന്നിയിലെ സജീർ 8,508 രൂപ. മുത്തഞ്ചിറ സ്വദേശികളായ പടിയാഞ്ചേരി കുറുമ്പൻകുട്ടിയും ഭാര്യ അമ്മിണിയും ചേർന്ന് 5,000. പൂനെയിൽ വൈദിക വിദ്യാർത്ഥിയായ പാണഞ്ചേരി സ്വദേശി മെൽവിൻ വിൽസൺ 5,000. രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി പ്രണവ് എം ബിനു ഉളിക്കൽ വിഷുക്കൈ നീട്ടം കിട്ടിയ 5,000. ആസാദി ക്ലബ് കിഴക്കേ കോവിൽ അന്നൂർ 5,000. ഇത്രയുമാണ് ഇന്ന് കൈമാറാനുള്ള വിവരങ്ങൾ. ഇതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം അറിയിക്കാനുള്ളത്, കോവിഡ് ജയിലുകളിലും കോവിഡ് ജയിലിനകത്ത് ഒട്ടേറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ഈ മഹാമാരി ഘട്ടത്തിലെ ജയിലുകളിലെ അന്തേവാസികളുടെ എണ്ണം കുറക്കൽ പ്രധാനമാണ് എന്നാണ് കാണുന്നത്. സർക്കാർ 600 തടവുകാർക്ക് 15 പരോൾ അനുവദിച്ചു കഴിഞ്ഞു. കോവിഡിൻ്റെ 1 വ്യാപന ഘട്ടത്തിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഹൈക്കോടതി 1,800 തടവുകാർക്ക് ഇളവ് നൽകുകയുണ്ടായി. ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി സമാനമായ ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടുന്ന സമിതിയാണ് ഇക്കാര്യത്തിൽ പരിശോധന നടത്തേണ്ടത്. ഇത് വിചാരണ തടവുകാരുടെ കാര്യമാണ്. വിചാരണ തടവുകാരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരല്ല തീരുമാനിക്കേണ്ടത്, കോടതിയാണ്. അതാണ് അതിനുള്ള പ്രത്യേകത. ഇതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഉത്തരവുണ്ടായാൽ 600 വിചാരണ റിമാൻഡ് തടവുകാർക്ക് ഇളവ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ജയിലുകളിൽ രോഗവ്യാപനം ഉണ്ടാവാതിരിക്കാൻ ഈ നടപടികൾ സഹായകരമാകും.
സിഎം ഈ ലോക്ക്ഡൌണിന്റെ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു പൊതുജനങ്ങളുടെ സഹായം ഉണ്ടായി എന്നല്ലേ സർക്കാരിന്റെ വിലയിരുത്തൽ? ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാന്നല്ലേ, ഇനിയും കൂടുതൽ കടുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളല്ലേ പൊതു ഒരു വിലയിരുത്തൽ? എന്താ മനസ്സിലായില്ല? നല്ല രീതിയിലുള്ള സഹകരണം അല്ലായിരുന്നോ അപ്പം ആദ്യ ദിവസം ഉണ്ടായത്? പൊതുവിൽ ലോക്ക്ഡൌണിന്റെ കാര്യമല്ലേ പറയുന്നത്? ലോക്ക്ഡൌൺ കാര്യത്തിലുള്ള സഹകരണമാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. അത് നല്ല രീതിയിൽ തന്നെയാണ് സഹകരണം ഉണ്ടായത്. ആ സഹകരണം തുറന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്സിജന്റെ ലഭ്യത ഇപ്പൊ സംസ്ഥാനത്ത് എങ്ങനെയാണ്? ഇപ്പൊ ഇന്ന് തിരുവനന്തപുരത്ത് RCC ഉൾപ്പെടെ ഓക്സിജൻ ആവശ്യത്തിന് ലഭ്യമല്ലെന്നൊരു വിവരം ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. അപ്പം ഓക്സിജന്റെ ലഭ്യത നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ഉറപ്പുവരുത്തുന്നത്? ഓക്സിജന്റെ ലഭ്യത ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന 3-4 ദിവസത്തേക്കുള്ള ഓക്സിജൻ ലഭ്യതയുടെ കാര്യം ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനാവശ്യമായ കരുതലുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. എന്നാൽ ചില സ്ഥലത്ത് ചില ആശുപത്രികൾ നമ്മുടെ സംവിധാനവുമായി ബന്ധപ്പെടാതെ നിൽക്കുന്നവരുണ്ട്. അവർ പെട്ടെന്നാണ് ഇങ്ങനെ ഓക്സിജൻ ക്ഷാമമുണ്ട് എന്നറിയിക്കുന്ന നില വരുന്നത്. അത്തരം സ്ഥലങ്ങളിലും കാര്യങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിനാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത്. ഏതായാലും ഓക്സിജൻ നമുക്ക് വലിയ അളവിൽ വേണ്ടി വരും. അതിനാവശ്യമായ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ മരിക്കുന്ന കോവിഡ് പോസിറ്റീവായി മരിക്കുന്നവരുടെ ബോഡി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി കൺഫർമേഷൻ വേണം. അത് വൈകിട്ടോടു കൂടിയാണ് ഇപ്പോൾ കൺഫർമേഷൻ കിട്ടുന്നത്. പിന്നീട് പഞ്ചായത്തിൽ നിന്ന് അധികൃതർ വന്ന് ആ ബോഡി ഏറ്റെടുത്ത് ഈ ശവങ്ങളെല്ലാം കൂടെ ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് തന്നെ ഈ ശ്മശാനങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനുള്ള ഒരു നടപടി ഉണ്ടാവുമോ? അതുപോലെ തന്നെ ഈ RCC നിന്ന് ഓക്സിജൻ ആവശ്യപ്പെട്ട എന്തെങ്കിലും കത്തെങ്ങാനും സർക്കാരിന് നൽകിയിട്ടുണ്ടോ? അല്ല, ഇതിൽ പറഞ്ഞില്ലേ ഈ ഓക്സിജൻ ആവശ്യമെന്ന് പറയുന്നത് അവിടെയുള്ള രോഗികളുടെ വർദ്ധനവ് വരുമ്പോൾ അതിനാവശ്യമായ രീതിയിൽ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നാൽ രോഗികളുടെ എണ്ണം എത്രയുണ്ട്, അവിടെ എത്ര ഓക്സിജൻ ആവശ്യമുണ്ട്, ഇതെല്ലാം കണക്കാക്കിയാണ് ഓക്സിജൻ നൽകി വരുന്നത്. അത്തരത്തിലൊരു പരിഭ്രാന്തിയുടേതായ അവസ്ഥ ഇപ്പോഴില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുമുണ്ട്. പല ആശുപത്രികളും ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഓക്സിജൻ വേണമെന്ന് അറിയിക്കുന്ന നില സ്വാഭാവികമായിട്ടുണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് നടപടികൾ സ്വീകരിച്ച് പോവുകയാണ്. മരണകാര്യത്തിൽ എന്താണെന്നുള്ളത് അന്വേഷിക്കാം. CM വിദേശത്ത് വെച്ച് ആദ്യ ഡോസ് വാക്സിൻ എടുക്കുകയും പിന്നെ പല കാരണം കൊണ്ട് സംസ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ഡോസ് എടുക്കാൻ കഴിയുന്നില്ല രജിസ്ട്രേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ, ഒരു കാര്യം. മറ്റൊന്ന്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർ നമ്മുടെ വാളയാർ ഉൾപ്പെടെ അതിർത്തികളിൽ തടയുന്നു, നമ്മുടെ പോലീസിനെ തടയുന്നത്, അവർക്ക് യാത്രാനുമതി കൊടുക്കുന്നതിന് പരാതിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും മറുപടി കിട്ടും. അതിൽ ഈ എടുക്കുന്ന വാക്സിൻ ഒന്ന് തന്നെയായിരിക്കണമല്ലോ. ഈ വിദേശത്തെടുത്ത വാക്സിൻ ഇവിടുത്തെ വാക്സിൻ തന്നെയാണോ എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് കാര്യം. അവർ വിദേശത്ത് പോയിട്ട് തന്നെ ആ വാക്സിൻ എടുക്കേണ്ടതായിട്ട് വരും. അതിനുള്ള യാത്രാ സൗകര്യമുണ്ടെങ്കിൽ പോകുന്നതിന് മറ്റു പ്രയാസങ്ങളുണ്ടാവില്ല ഇവിടുന്ന് പോകുന്നതിന്. പക്ഷെ അവിടെ അവരെത്തി അവിടുത്തെ നിബന്ധനകൾ പാലിച്ചതിന് ശേഷം മാത്രമേ വാക്സിൻ എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് കാണേണ്ടത്. യാത്രാ പ്രശ്നത്തിൽ ഒരു രോഗിക്ക് ഒരു സ്ഥലത്ത് പോയി ചികിത്സിക്കേണ്ട ആവശ്യം വരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനുള്ള സൗകര്യം നൽകുന്നുണ്ട്, അതിനുള്ള നടപടികളും എടുക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തുനിന്ന് മംഗലാപുരത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന പലരുമുണ്ട്. അത്തരം ആളുകൾക്ക് ചികിത്സാ സൗകര്യത്തിനായി ആ വഴി നമ്മൾ അനുവദിക്കുന്നുമുണ്ട്. ഇപ്പോഴും പലർക്കും ഈ വാക്സിൻ ലഭിക്കുന്നില്ല. ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർക്ക് രാവിലെ മുതൽ ബുക്ക് ചെയ്തിട്ടും ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം സാങ്കേതികപരമായി നിലനിൽക്കുന്നുണ്ടോ? ആ പരാതിയുടെ കാരണം വാക്സിൻ ആവശ്യത്തിനില്ല എന്നുള്ളതാണല്ലോ. ഇത് നമ്മൾ പലവട്ടം പറഞ്ഞതാണല്ലോ. അത് വാക്സിൻ നമുക്ക് ലഭ്യമാകുന്ന മുറക്ക് മാത്രമേ പരിഹരിക്കാനാവൂ. ഇപ്പോൾ വാക്സിൻ ലഭ്യമാകുന്നതിൻ്റെ വഴിയിൽ നമുക്ക് അതിൻ്റെ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് വാക്സിനേഷനുള്ള ആളുകളെ തീരുമാനിക്കാൻ പറ്റും. CMA, ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ കോവിഡ് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തും എല്ലാം ജോലി ചെയ്യുന്നവരാണ്, ആൾക്കാരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്നവരാണ്, അവർക്ക് ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കാൻ കഴിയും? അങ്ങനെയുള്ള പലരുമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആദ്യ പരിഗണന എന്നത് ഈ 45 വയസ്സിന് താഴെയുള്ളവരുടെ കാര്യമാണല്ലോ ഈ പറയുന്നത്. 18 മുതൽ 45 വരെയുള്ള. അപ്പോൾ ആദ്യ പരിഗണന വരുന്നത് ആ കൂട്ടത്തിലുള്ള രോഗികളായവരുടെ കാര്യത്തിലാണ്. പിന്നെ വാർഡ് തല സമിതികളിൽ അതിൻ്റെ ഭാഗമായി രോഗികളുമായി നേരിട്ട് ബന്ധപ്പെടുന്നവർ, ക്വാറന്റൈനിൽ കഴിയുന്നവരുമായി നേരിട്ട് ബന്ധപ്പെടുന്നവർ, അത്തരത്തിലുള്ള പ്രവർത്തകരുണ്ട്.
അവർക്കും പരിഗണന. പിന്നെ ഒട്ടേറെ ആളുകൾക്ക് ഇതിൻ്റെ ഭാഗമായി മുൻഗണന കൊടുക്കുന്നുണ്ട്. അത് ആ തരത്തിൽ മുഴുവൻ പേരെയും പരിഗണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സിഎംഐ കോവിഡായിട്ട് ബന്ധപ്പെട്ട ഈ മാസ്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കരിഞ്ചന്തയിൽ വിളിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്നവരെ നമ്മുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ വിജിലൻസിന് ഇതിന് ചുമതലപ്പെടുത്തി, വിജിലൻസ് കടകളിൽ കയറി റൈഡ് എടുത്തി കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ആ രീതി എന്തെങ്കിലും ഇനി സ്വീകരിക്കുമോ? വിജിലൻസിന് അതിൻ്റെ ചുമതല കൈമാറുമോ? ഇത് വിജിലൻസ് ചെയ്യേണ്ട കാര്യമല്ല. ഇതിന് പെൻഡമിക് ആക്ട് ഉണ്ട്, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടും ഉണ്ട്. വളരെ ശക്തമായ ആക്ടുകളാണത്. അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ചില സംസ്ഥാനങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരെ കോവിഡ് പോരാളികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം അതിൻ്റെ ഏതെങ്കിലും നടപടിയിലേക്ക് നീങ്ങോ? അങ്ങനെയാണെങ്കിൽ മാധ്യമപ്രവർത്തകർ ഫുൾ ടൈം ഫീൽഡിലുള്ളതുകൊണ്ട് വാക്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വേഗത്തിൽ കിട്ടും. ഇപ്പോൾ ഞങ്ങൾ മാധ്യമ സ്ഥാപനത്തിലെ ആളുകളായാലും കേബിൾ ടി വിയിലെ ആൾക്കാരായാലും ഫുൾ ടൈമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പറയുന്ന 18 മുതൽ 45 വരെയുള്ളതിൻ്റെ മുൻഗണനയുടെ പ്രശ്നം വരുമ്പോഴാണ് ആ പ്രശ്നത്തിൽ സ്വാഭാവികമായിട്ട് നിങ്ങളെയും പരിഗണിക്കും. അപ്പോൾ നമുക്ക് ബാക്കി പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ അതിഥി തൊഴിലാളികളെ അവരുടെ സംസ്ഥാനത്തേക്ക് വിടുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ അത് സ്വീകരിക്കുന്നുണ്ടോ, അതോ അവർ ഇവിടെ തന്നെ തുടരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവരിവിടെ തന്നെ തുടരുകയാണ്. അവർ പലരും നിർമ്മാണ പ്രവർത്തനത്തിലുള്ളവരാണ്. നിർമ്മാണ പ്രവർത്തനത്തിലുള്ളവർക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുറന്ന് നടത്താൻ പറ്റും. അതിന് കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പ്രയാസവും ഉണ്ടാവില്ല. ശരിയപ്പോൾ